ക്രിസ്ത്യാനിക്ക് പ്രതികരിക്കാമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യാനി പ്രതികരിക്കുന്നത് ശരിയാണോ ഈശോ പ്രതികരിച്ചിട്ടുണ്ടോ ക്ഷമിക്കുവാനും സഹിക്കുവാനും പേർക്കുവാനും അല്ലേ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കുരിശിൽ പിടഞ്ഞു മരിക്കുന്നതിന് മുൻപായി കർത്താവ് പറഞ്ഞത് പിതാവെ ഇവരോട് ക്ഷമിക്കണമേ എന്നല്ലേ ഒരു കരണ തടിക്കുന്നവനും മറുകരണം കാണിച്ചു കൊടുക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ വെറും ഈശോ എന്ന പേര് ഒരു സിനിമ കിട്ടുന്നു പറഞ്ഞ ഒലിച്ചു പോകുന്നതാണോ ക്രൈസ്തവരുടെ വിശ്വാസം മറ്റു മതത്തിലുള്ളവരെ പോലെ പ്രകോപിതരായി ഇങ്ങനെ പ്രതികരിക്കേണ്ടവരാണോ ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളാണിത് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ നമ്മുടെ മുൻപിലുള്ള വാഹനങ്ങൾ ചില വാഹനങ്ങൾ വളരെ സാവധാനമായിരിക്കും പോകുന്നത് അവർ വേഗത്തിൽ പോവുകയുമില്ല ഇല്ല നമുക്കൊട്ട് സൈഡും തരികയില്ല അതുപോലെ തന്നെയാണ് ഇന്ന് ചിലരുടെ കാര്യം ഇന്ന് ഇത്രയുമൊക്കെ വിശ്വാസത്തിൽ വലിയ വീഴ്ച പറ്റിയിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ കാര്യത്തിൽ അവർ പ്രതികരിക്കുകയില്ല എന്ന് മാത്രമല്ല പ്രതികരിക്കുന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരെ വർഗീയവാദികളായി മുദ്രകുത്തുന്നു ഇനി ചോദ്യത്തിലേക്ക് വരട്ടെ ഈശോ പ്രതികരിച്ചിട്ടുണ്ടോ യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ ഈശോ തന്നെ അടിച്ച പടയാളിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നീ തെളിയിക്കുക ശരിയാണെങ്കിൽ പിന്നെ എന്തിന് നീ എന്നെ അടിക്കുന്നു ഈശോ പ്രതികരിച്ചു അതുപോലെ തന്നെ ബൈബിളിൽ ഫരിസേരയും നിയമജ്ഞരെയും നോക്കി ഈശോ പറഞ്ഞു വെള്ളയടിച്ച കുഴിമാടങ്ങളെ കർത്താവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കി മലിനപ്പെടുത്തിയപ്പോൾ കർത്താവ് അവിടെ വന്ന് അവരെല്ലാവരെയും പുറത്താക്കി പറഞ്ഞു ദൈവത്തിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത് പ്രീസ്റ്റോ അപ്പോൾ കർത്താവ് ബൈബിളിൽ ഈശോ പല സ്ഥലങ്ങളിലും പ്രതികരിച്ചതായി നമുക്ക് കാണാൻ കഴിയും പ്രൈസ്റ്റളോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിവന്ധ്യ പിതാക്കന്മാർ പോലും പറഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കണമെന്നുള്ളത് മാർ ജോസഫ് പാംബ്ലാനി പിതാവും മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവും അലക്സ് പിതാവും ഒക്കെ ക്രൈസ്തവർക്കെതിരെ നിരന്തരമായി വരുന്ന അവഹേളനങ്ങളും കളിയാക്കലുകളും ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആ നിർണായകമായ ചില നിഗൂഢ പദ്ധതികൾക്കെതിരെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് പിതാക്കന്മാർ പറയുകയുണ്ടായി നിരുപദ്രപകരമെന്ന് നിങ്ങൾ പറയുന്ന പല തമാശകളുടെ ആവിഷ്കാരങ്ങളും ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ ഹൃദയത്തിലാണ് കത്തിവച്ചത് അത് മാത്രമല്ല ക്രിസ്ത്യൻ പേരുകൾ കൊണ്ട് നിറഞ്ഞ സിനിമകളാണ് ഈ അടുത്ത കാലത്ത് മിക്കവാറും സിനിമകളുടെ പേരുകളായി വന്നത് എനിക്ക് നിങ്ങൾ കലാകാരന്മാരോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് എന്തിനാണ് നമ്മൾ തമാശകൾ രൂപീകരിക്കുമ്പോൾ കലകൾ ആവിഷ്കരിക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ കഴിയുന്ന ആവിഷ്കാരങ്ങളല്ല അത്തരം ആവിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ഒരു ജനതയുടെ വിശ്വാസത്തെയും വികാരത്തെയും അടിമുടി വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ ആത്മാർത്ഥതയെ സംശയിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല എന്നതല്ലേ സത്യം ഈ അടുത്ത കാലത്തായി പുറത്തിറങ്ങുന്ന ഈശോ കേശു ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ സിനിമകളെ ഇപ്രകാരമാണ് നോക്കിക്കാണുന്നത് ഇങ്ങനെ മതജനങ്ങളെയും നന്മയുടെ പ്രതീകങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്നത് അപല അപലവീയമാണ് എന്ന് പറയാതെ വയ്യ ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞവനാണ് ഈശോ അതേസമയം അകാരണമായി യേശുവിനെ അടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അടിച്ചതെന്ന് തിരിച്ചു ചോദിച്ചവനുമാണ് അതുകൊണ്ട് ഇപ്രകാരം ഈശോ എന്ന എന്ന പേരിൽ വികലമായി ചിത്രീകരിക്കുന്നത് മോശമായി അവതരിപ്പിക്കുന്നത് ദൈവപുത്രനായ ഈശോയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർക്ക് വേദനാജനകമാണ് ഇങ്ങനെയുള്ളവ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ അതിനെ അപലപിക്കാൻ ധാർമ്മികബോധമുള്ള പൊതുസമൂഹം വരേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വിഖ്യാതനായ ഒരു മലയാള തിരക്കഥാകൃത്ത് ഇന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു സ്വാഭാവികമായും ഞങ്ങളുടെ ചർച്ചയിൽ ഈശോ എന്ന് പേരിട്ട ആ സിനിമയെപ്പറ്റി സംസാരത്തിൽ വന്നു അദ്ദേഹം പറഞ്ഞിതാണ് ഇത്തിരി കടന്ന കൈയായിപ്പോയി അപ്രകാരം ഒരു പേര് നിശ്ചയിച്ചത് എന്നാണ് ഏതൊരു കലയും സാഹിത്യവും സിനിമ പോലുള്ള സംരംഭവും സമൂഹത്തിന്റെ നിർമ്മിതിക്കു വേണ്ടിയാകണം നന്മയ്ക്കു വേണ്ടിയായിരിക്കണം ഒരു മതത്തിന്റെയും വികാരങ്ങളെ വൃടപ്പെടുത്തുന്ന വിധത്തിലുള്ള കല യഥാർത്ഥ കലയല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രൈസ്തവർ എപ്പോഴും പ്രതികരിക്കുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് ചിലർ ചോദിക്കുന്നുണ്ട് പ്രതികാരം ദൈവത്തിൻ്റെതല്ലേ പ്രതികാരം ദൈവത്തിൻ്റെതല്ലേ നമുക്കറിയാം പഴയ നിയമത്തിൽ കർത്താവ് പ്രതികാരം ചെയ്തിട്ടുണ്ട് അഗ്നിയും ഗന്ധവും വർഷിച്ച് ആ ദേശത്തെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മളായിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ കാലഘട്ടത്തിലാണ് സ്നേഹമാകുന്ന ഈശോ പാപിയെ ചേർത്ത് പിടിക്കുന്ന ഈശോ വഴിതെറ്റിപ്പോയവനെ ചേർത്ത് മാറോടണക്കുന്ന ഈശോ പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ഈശോ ഈ പുതിയ നിയമത്തിൽ ഈശോ പറയുന്നത് പാപം ചെയ്യുന്നവന് ശിക്ഷയുണ്ട് തെറ്റ് ചെയ്യുന്നവന് ശിക്ഷയുണ്ട് അത് ദൈവത്തിൻ്റെ പ്രതികാരമല്ല പാപത്തിൽ അതിൽ തന്നെ ശിക്ഷയുണ്ട് അപ്പോൾ പലരും പറയുന്നു പ്രതികാരം ദൈവത്തിൻ്റെതല്ലേ അല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രതികാരവും പ്രതികരണവും രണ്ടും രണ്ടാണ് ഇന്ന് പലരും ഇത് രണ്ടിനെ ഒന്നായിട്ട് കാണുകയാണ് ഇത് രണ്ടും രണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതായത് പ്രതികാരം നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചു ശാരീരികമായി നമ്മളെ പീഡിപ്പിച്ചു വർഷങ്ങൾക്ക് ശേഷവും അവരോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ച് തക്കം കിട്ടിയ സമയത്ത് നമ്മൾ അവരെ ആക്രമിച്ചു അവരെ തിരിച്ച് മുറിവേൽപ്പിച്ചു ഇതിൻ്റെ പേരാണ് പ്രതികാരം നമ്മൾ പറയാറുണ്ട് വളരെ പ്രതികാരം മനഃസ്ഥിതിയുള്ള ഒരു മനുഷ്യനാണെന്നൊക്കെ ഇതാണ് പ്രതികാരം എന്നാൽ പ്രതികരണം എന്ന് പറയുന്നത് നമ്മളോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം മറുപടി നമ്മുടെ സഭയ്ക്കെതിരെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നമ്മുടെ വിശ്വാസത്തിനെതിരെ കൗതാശിക ജീവിതത്തിനെതിരെ അതിനെ തകർക്കുവാൻ നശിപ്പിക്കുവാൻ പാടെ ശ്രമിക്കുന്ന ചില നിഗൂഢ ശക്തികൾക്കെതിരെ നമ്മൾ മറുപടി പറയുന്നത് ഒരിക്കലും പ്രതികാരമല്ല അത് പ്രതികരണമാണ് ക്രീസലോ ഈ കാലഘട്ടത്തിൽ അതാവശ്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈസ്തവ സമൂഹം മുഴുവനായി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചപ്പോൾ നമുക്കറിയാം ആലപ്പുഴയിലെ ശ്രീ അസ്രഫ് സാറ് അതുപോലെ തന്നെ ശ്രീ വിനയൻ സാറ് ശ്രീ മജീഷ്യൻ സാമ്രാജ് ഇവരൊക്കെ ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊണ്ടു നമ്മൾ ഒരുമിച്ച് പ്രതികരിച്ചപ്പോഴാണ് അത് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ എന്നാൽ പലരും പറയുന്നൊരു കാര്യമുണ്ട് വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെയുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ സമയത്തൊന്നും നമ്മൾ പ്രതികരിച്ചില്ലല്ലോ ശരിയാണ് രണ്ടായിരത്തി നാലിലാണ് സേതുരാമയ്യർ സി എന്ന സിനിമയിൽ കൊലപാതകിക്ക് ഈശോ എന്നുള്ള പേര് അന്ന് ആരും പ്രതികരിച്ചില്ല കാരണം ആ കാലത്തിൽ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് കാലം മാറി കോലം മാറി കലയുടെ രൂപവും ഭാവവും ലക്ഷ്യവും മാറി ചില നിഗൂഢ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് ക്രൈസ്തവർക്ക് ലഭിച്ചപ്പോഴാണ് ക്രൈസ്തവർ പ്രതികരിക്കാൻ തുടങ്ങിയത് നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ മലയാള സിനിമയുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി മുതൽ പിന്നീട് ഇറങ്ങിയ സിനിമകളിലെല്ലാം ക്രൈസ്തവരെയും ക്രൈസ്തവ മൂല്യങ്ങളെയും വിശ്വാസത്തെയും തകർക്കുക എന്നുള്ള കൂടിയാണ് അനേക സിനിമകൾ ഇറങ്ങിയിരിക്കുന്നത് അതിൽ ഏറ്റവും അധികം ക്രൈസ്തവ വിശ്വാസത്തെ പിടിച്ചുളയ്ക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് അനേകരെ വ്യതിചലിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു ട്രാൻസ് ബന്ധുക്കോസ്തക്കാരെ കുറിച്ചാണ് അതിൽ കാണിക്കുന്നതെങ്കിലും കത്തോലിക്ക സഭയും കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളെയും നശിപ്പിക്കുന്ന നിഗൂഢ കൂടിയാണ് ആ സിനിമ ഇറക്കിയത് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും മനോരോഗത്തിൻ്റെ ലക്ഷണമായി ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നു ഈ സിനിമ കണ്ട എത്രയോ യുവജനങ്ങളാണ് കുഞ്ഞുങ്ങളാണ് കരിസ്മാറ്റിക്കും അതുപോലെ പ്രാർത്ഥന കൂട്ടായ്മകളെയും സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്നത് കത്തോലിക്ക സഭയെയും വൈദികരെയും നോക്കിക്കാണുന്നത് യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന രോഗശാന്തികൾ വെറും തട്ടിപ്പ് മാത്രമാണെന്ന് ഈ സിനിമയിലൂടെ ചിത്രീകരിക്കുന്നു അതിലൂടെ കത്തോലിക്ക സഭയിലെ ധ്യാന ഗുരുക്കന്മാരും വചനപ്രകോഷകരും എല്ലാം തട്ടിപ്പ് വീരന്മാരാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു എത്രമാത്രം വിശ്വാസ ത്യാഗമാണ് ട്രാൻസ് എന്ന സിനിമയിലൂടെ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ വൈദികരെ നമ്മുടെ വിശുദ്ധ അൾത്താരയെ കുംഭസാരമെന്ന കൂതാശയെ ഒത്തിരിയേറെ അപമാനിച്ചൊരു സിനിമയാണ് റോമൻസ് രണ്ട് കള്ളന്മാരായ കുറ്റവാളികൾ ഒരു ഇടവകയിൽ വരികയും വൈദികരാകുകയും അതിനുശേഷം കുംഭസാരം എന്ന കൂതാശയെ ഏറെ അപമാനിക്കുകയും ഒരു വേശ്യയുടെ കുംഭസാരം കേൾക്കുകയും വീണ്ടും കേൾക്കാൻ വീണ്ടും പറയാൻ ആവശ്യപ്പെടുകയും പിന്നീട് ആ വേശ്യയുടെ വീട് തിരക്കി അന്വേഷിച്ചു പോവുകയും അങ്ങനെ വൈദികരെ പെണ്ണ് പിടിയന്മാരും കള്ളന്മാരും അങ്ങനെ മറ്റുമായി ചിത്രീകരിക്കുന്ന വളരെ മോശം സിനിമ എത്രയോ പേരാണ് പ്രിയപ്പെട്ടവരെ ഈ സിനിമ കണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയത് അല്ലെങ്കിൽ വൈദികരും സന്യസ്തരുമെല്ലാം ഇങ്ങനെ തന്നെയാണ് എത്ര പേരാ പറഞ്ഞത് എത്രയോ പേരാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വേദനയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ കഴിയും നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ പ്രതികരിക്കണം ക്രൈസ്തവ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ പ്രതികരിക്കണം പ്രതികാരം ദൈവത്തിൻ്റെതാണ് ശരി തന്നെ പക്ഷെ പ്രതികാരമല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് പ്രതികരണമാണ് പ്രതികരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആക്ഷൻ ലെവലും തോട്ട് ലെവലുമാണ് പ്രതികാരം ആക്ഷൻ ലെവലാണ് അത് ക്രൈസ്തവർക്ക് പറഞ്ഞിട്ടില്ല വാളെടുക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല പക്ഷേ ക്രൈസ്തവർ ചെയ്യേണ്ടത് തോട്ട് ലെവലാണ് ചിന്തിച്ച് വിവേകത്തോടെ ജ്ഞാനത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി നമ്മൾ നമ്മുടെ വിശ്വാസികളെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു മറ്റു പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് എത്രയോ സിനിമകൾ ഇങ്ങനെ ക്രൈസ്തവ വിരുദ്ധമായി ഇറങ്ങിയിരിക്കുന്നു വെറും ഈശോ എന്നുള്ള പേര് ഒരു സിനിമയിൽ കിട്ടെന്നും പറഞ്ഞ് നമ്മുടെ വിശ്വാസം ഒലിച്ചു പോവുകയില്ല അല്ലെങ്കിൽ വിശ്വാസം ഇതുകൊണ്ടൊന്നും തകർന്നു പോവുകയില്ല ഞാൻ ചോദിക്കട്ടെ വിശ്വാസം ഉണ്ടായിട്ട് വേണ്ട തകർന്നു പോവാൻ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചില പുരോഗമനവാദികള് യുക്തിവാദികള് നിരീശ്വരവാദികള് ചില വ്യക്തികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിതി എവിടെയാണ് നമ്മളൊന്ന് ചിന്തിക്ക് നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ട് കർത്താവിനോടും കർത്താവിന്റെ സഭയോടും തിരുസഭയോടും എത്രമാത്രം വിശ്വസ്ഥ നമ്മുടെ കുടുംബത്തിലുള്ളവർ പുലർത്തുന്നുണ്ട് എത്ര ക്രൈസ്തവ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട് ചിന്തിക്കാൻ നിങ്ങൾ ആൻസർ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയ സമയത്ത് എത്ര പേര് ആ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് ആ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഇടവകളിൽ എത്ര പേര് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നുണ്ട് എത്ര അപ്പച്ചന്മാർ യുവജനങ്ങൾ വരുന്നുണ്ടോ എത്ര പേര് കുംഭസാരിക്കുന്നുണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നുണ്ട് വളരെ കുറവാണ് ധ്യാനങ്ങൾ കൂടിയവർ കൂടിയവർ തന്നെ പിന്നെയും പിന്നെയും ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലാതെ ആരാണ് പുതിയതായി വന്നിരിക്കുന്നത് ഇന്നത്തെ യുവജനങ്ങളുടെ സ്ഥിതി എന്താണ് മദ്യത്തിനും മയക്ക മരുന്നിനും കഞ്ചാവിനും കൊടിയ ജടിക പാപങ്ങൾക്കും അടിമപ്പെട്ട് നമ്മുടെ കുഞ്ഞുമക്കള് യുവതലമുറ തകർന്ന് നശിക്കുമ്പോ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇതുകൊണ്ടൊന്നും എന്റെ വിശ്വാസം തകർന്നു പോവുകയില്ലെന്ന് അത് പറയുന്നത് പച്ച കള്ളത്തരമല്ലേ അത് കർത്താവിനോടും കർത്താവിന്റെ സഭയോടും ചെയ്യുന്ന കള്ളത്തരമല്ലേ ശങ്കു പൊട്ടിയ പറയണേ നാളെ നമ്മുടെ പള്ളികളിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോ പള്ളി നിറയെ ദൈവജനം വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മക്കളെ നമ്മുടെ യുവജനങ്ങളെ വിശ്വാസത്തിൽ നമ്മൾ നേടേണ്ടിയിരിക്കുന്നു വിശ്വാസത്തിൽ നിന്ന് വളരെ അകലെയാണ് ക്രൈസ്തവ സമൂഹം അത് മനസ്സിലാക്കണം ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള സിനിമകള് ക്രൈസ്തവർക്കെതിരെ വൈദികർക്കെതിരെ ക്രൈസ്തവ കൂതാശക്കെതിരെ വിശ്വാസത്തെ താറടിച്ചു കാണിക്കുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ആകെ ഉള്ളത് അല്പം വിശ്വാസമാണ് അതുപോലും നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് യുവജനങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെട്ടു പോകും സഭാപ്രസംഗൻ്റെ പുസ്തകം മൂന്നാമധ്യായ ഒന്ന് മുതലുള്ള തിരുവചനം പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് എല്ലാത്തിനും ഒരു സമയം ജനിക്കാനൊരു സമയം മരിക്കാനൊരു സമയം പണിയാനൊരു സമയം തകർക്കാനൊരു സമയം തകർക്കപ്പെടേണ്ട കാലത്ത് പണിയാൻ പോകുന്നത് ദോഷത്തരമാണ് കൃഷി ഇറക്കേണ്ട സമയത്ത് വെറുതെ ഇരുന്നാൽ കൊയ്ത്ത് കാലത്ത് ദുഃഖിക്കേണ്ടി വരും ഇത് പണിയേണ്ട സമയമാണ് പണിയേണ്ട സമയത്ത് പണിയണം തകർക്കപ്പെടേണ്ട സമയത്ത് തകർക്കപ്പെടണം ഇന്ന് വിശ്വാസത്തിനു വേണ്ടി നമ്മൾ കൃഷി ഇറക്കിയ നമ്മൾ വിത്ത് വിതച്ചാൽ നാളെ അനേക ആത്മാക്കളെ വിശ്വാസത്തിനും തിരുസഭയ്ക്കും വേണ്ടി നമുക്ക് നേടാൻ സാധിക്കും ഇല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കും നമ്മൾ ദുഃഖിക്കും പ്രിയപ്പെട്ടവരെയാണ് അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഒരു കാര്യമായിട്ട് നമ്മൾ ചിന്തിച്ച് കളയരുത് നമ്മുടെ ക്രൈസ്തവ മക്കളെ നമുക്ക് നേടാൻ സാധിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉറപ്പിച്ച് നിർത്തണം നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദുക്കള് മുസ്ലിങ്ങൾ മറ്റു മതത്തിലുള്ള എല്ലാവരും ഉണ്ട് എല്ലാവരെ സ്നേഹിച്ച് ഒരുമിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ കർത്താവ് പറഞ്ഞ വചനമോർത്തുകൊണ്ട് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഈ സ്നേഹത്തിൽ ഒരു കുറവും ഇന്നേവരെ ക്രിസ്ത്യാനികൾ വരുത്താനിടയായിട്ടില്ല പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനികൾ ആരും ആരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടില്ല ക്രിസ്ത്യാനികൾ വർഗീയവാദികളല്ല തീവ്രവാദികളല്ല ഏതാനും ചില വൈദികരും സന്യസ്തരും ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് വർഗീയതയാണ് മത തീവ്രവാദമാണ് മതസ്പർദ്ധയാണ് കുത്തിവെക്കുന്നത് കൂടെ നിൽക്കേണ്ടവൻ ഒറ്റിക്കൊടുത്തപ്പോൾ ഗുരുവിൻ്റെ ഹൃദയം പോലും പിടഞ്ഞില്ലേ ആ ഒരു വേദനയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ കൂടെ നിൽക്കേണ്ടവർ അത് മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നവരെ തടസ്സപ്പെടുത്തുമ്പോൾ ചങ്ക് തകർന്നു പോവുകയാണ് ശരിക്കും ആരാണ് വർഗീയവാദികൾ പ്രതികരിക്കുന്നവരോ അതോ പ്രതികരിക്കുന്നവരെ തകർക്കാൻ നോക്കുന്നവരോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈശോ നോട്ട് ഫ്രം ദി ബൈബിൾ ഞങ്ങൾ പറയുന്ന ഈശോ ബൈബിളുമായി യാതൊരു ബന്ധവുമില്ല അതിന് മറ്റൊരു അർത്ഥവും കൂടി അതിൻ്റെ പിന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ഈശോയെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തും പറയാം കാരണം ഈ ഈശോ ഒരു കഥാപാത്രം മാത്രമാണ് ആരുടെയും മതവികാരങ്ങളെ വ്രണപ്പെടുത്താതെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും മുമ്പോട്ട് പോകുന്നവരാണ് ക്രൈസ്തവർ ഇന്നോളം അങ്ങനെ തന്നെയാ പക്ഷേ ക്രൈസ്തവ വിശ്വാസങ്ങളെ ക്രൈസ്തവ സത്യങ്ങളെ തിരുസഭയെ വൈദികരെ സന്യസ്തരെ അൾത്താരയെ കൂതാശകളെയെല്ലാം അപമാനിച്ചുകൊണ്ട് ഏറെക്കാലമായി ഇറങ്ങുന്ന സിനിമകൾക്ക് ഒരു അന്ത്യം വരണം അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ക്രൈസ്തവ മൂല്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പ്രതികരിക്കാം അതുവഴി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമുക്ക് മാറാം അനേകം മക്കളെ യുവജനങ്ങളെ തിരുസഭയിലേക്കും വിശുദ്ധ കുർബാനയിലേക്കും കുംഭസാരത്തിലേക്കും കൗതാശിക ജീവിതത്തിലേക്കും ആകർഷിച്ച് നമ്മളെ നമുക്ക് കൊണ്ടുവരാം അതിനുള്ള കഴിവും കൃപയും നിങ്ങൾക്ക് ദൈവം തരട്ടെ ഈ ശുശ്രൂഷ നിങ്ങൾ അനേകം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പലരുടെയും ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ സംശയമാണ് ക്രിസ്ത്യാനി പ്രതികരിക്കണം ക്രിസ്ത്യാനി പ്രതികരിക്കണം പ്രതികരിക്കേണ്ട സമയത്ത് ക്രിസ്ത്യാനി പ്രതികരിക്കണം ശാന്തമാകേണ്ട സമയത്ത് ശാന്തമാകണം അതാണ് നമ്മളെ ക്രിസ്തു പഠിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമുക്ക് മാറാം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കാം അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ നമുക്ക് വെളിപ്പെടുത്താം എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം അതുകൊണ്ടാണ് ഗായകൻ ഇങ്ങനെ പാടിയത് പിണക്കമില്ല വാശിയുമില്ല ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം പിണക്കമില്ല വാശിയുമില്ല ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം ഓരോ ക്രൈസ്തവൻ്റെയും വിജയമന്ത്രം ക്ഷമയാണ് ഗുരു പഠിപ്പിച്ച ക്ഷമിക്കുന്ന സ്നേഹം അതുകൊണ്ട് ആരോടും ഞങ്ങൾക്ക് വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ല എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാവരെയും സ്നേഹിക്കുന്ന ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ